സ്വർണ്ണക്കടത്ത് കേസിൽ റബിൻസ് ഹമീദിനെ കസ്റ്റംസും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യൽ അടുത്തയാഴ്ചയാണ് റബിൻസിന്റെ വിദേശത്തെ കൂട്ടാടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് കസ്റ്റംസ് സംസ്ഥാന ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഹക്കീമിനെയും കസ്റ്റംസ് ചോദ്യം ചെയ്യും റബിൻസ് ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഷൈൻ ഹക്കീമിനെ വിളിച്ചു വരുത്തുക സ്വർണ്ണക്കടത്ത് കേസിൽ വിദേശത്തെ മുഖ്യ സൂത്രധാരനായ റബിൻസ് ഹമീദിലൂടെ ഉന്നതരുടെ ഹവാല കള്ളപ്പണ ഇടപാടുകൾക്ക് കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് കസ്റ്റംസ് കരുതുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ദുബായിൽ നിന്നും കേരളത്തിലെത്തിച്ച് എൻ ഐ എ റെബിൻസിനെ അറസ്റ്റ് ചെയ്തത് എൻ ഐഎയുടെ തുടർച്ചയായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി റിമാൻഡിലുള്ള റെബിൻസിനായി സാമ്പത്തിക കുറ്റകൃത്യ കേസുകൾ പരിഗണിക്കുന്ന എ സി ജെ എം കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു റെബിൻസ് കമീദിന്റെ യു എ ഏതാനും കൂട്ടാളികളെയും കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലുള്ള കെ ടി റമീസും എ എം ജലാലും വഴി ഹവാല പണം വിദേശത്തെത്തിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിന്റെ മുഖ്യ ആസൂത്രകരാണ് ഫൈസൽ ഫരീദും റബിൻസ് ഖമീദും ഫൈസൽ ഫരീദും മറ്റു നാലു പേരുമാണ് കേസിലെ മുഖ്യ കണ്ണികളായി യു എ നിന്നും ഇനി പിടിയിലാകാനുള്ളത് ഇതിനിടെയാണ് സംസ്ഥാന ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഷൈനെ ഹക്കീമിനെ കസ്റ്റംസ് ബ്രിന്റ് വിഭാഗം ചോദ്യം ചെയ്യുന്നത് ചൊവ്വാഴ്ച കൊച്ചി കസ്റ്റംസ് റവന്യൂ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിരുന്നു തീരുമാനം എന്നാൽ ഹക്കീമിന് ഇതുവരെ സമൻസ് നൽകിയിട്ടില്ല എൻ ഐ അറസ്റ്റ് ചെയ്ത ചില സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയായിരിക്കും പ്രോട്ടോകോൾ ഓഫീസറെ ചോദ്യം ചെയ്യുക നയതന്ത്ര ഉദ്യോഗസ്ഥരല്ലാത്തവർക്കും പ്രോട്ടോകോൾ വിഭാഗം ഐ ഡി കാർഡുകൾ നൽകിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത് സ്വപ്ന സരിത് എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ ജനം കൊച്ചി